സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ വാസ് ഓൾസോ വെരി മച്ച് എൻ്റെ വലിയൊരു എന്താ പറയുക, ഒരു ഗോഡ്ഫാദർ തന്നെയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എപ്പോഴും പറയും, ഡെഫിനറ്റ്ലി ഹി, ബിക്കോസ് ഞാൻ സ്കോളർഷിപ്പ് സ്റ്റുഡൻറ്റും കൂടി ആയിരുന്നു ഡാൻസിൽ. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിളാണ് സ്കൂളിൽ എല്ലാവരുടെ അടുത്തും പോയി പറയുന്നത്. ഐ മീൻ വലിയ ക്ലാസ്, ഹി വാസ് എക്കണോമിക്സ് ടീച്ചർ ഓൾസോ. അപ്പൊ ഈ സ്കോളർഷിപ്പിൽ എനിക്ക് എത്ര എമൗണ്ട് കിട്ടുന്നു അതിനനുസരിച്ച് അപ്പൊ എന്റെ ചേട്ടന്റെ ക്ലാസ്സിൽ പോയി പറയും. ചേട്ടൻ വീട്ടിൽ വന്നിട്ട് എന്താ പറയാം, എടി നിന്റെ കാര്യമാണ് സാറ് എവിടെ വന്ന്, ഞങ്ങളുടെ ക്ലാസ്സിൽ എനിക്ക് ഭയങ്കര എംബാരസ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ എല്ലാവരുടെ മുമ്പിൽ സതീഷ് സിസ്റ്റർ ശാന്തി അങ്ങനെയൊക്കെ പറയും. അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പൊ അങ്ങനെയാണെന്ന്. അപ്പൊ അതുപോലെയായിരുന്നു സാർ, ഇങ്ങനെ എന്റെ ഒരു സ്കോളർഷിപ്പ് ഹോൾഡറാണ്. അപ്പൊ അവരുടെ സ്കൂളിൽ അങ്ങനെ ഒരു സ്റ്റുഡൻറ് ഒരു സ്കോളർഷിപ്പ് ഹോൾഡറാണ് ഈ യങ് ഏജിൽ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു എക്സാമ്പിളായിട്ടും സ്കൂളിൻ്റെ ബോർഡിലും ഓരോ അസംബ്ലിയിൽ സംസാരിക്കുമ്പോഴും എല്ലാം എൻ്റെ ഒരു എക്സാമ്പിളാണ് സാർ പറയുന്നത്. ആൻഡ് ഓട്ടോഗ്രാഫിൽ പോലും എഴുതുന്നത് ടെൻത്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇപ്പോൾ വരുമ്പോൾ മേക്ക് ആർട്ട് ആസ് യുവർ കരിയർ എന്ന് തന്നെയായിരുന്നു. ഐ ഡോണ്ട് നോ, അന്നൊന്നും നമ്മൾ ഒരിക്കലും ഒരു സിനിമയിലേക്ക് വരാനോ ഉള്ള ഒരു ഐഡിയ പോലും ഇല്ല. ബട്ട് ഐ ഡോണ്ട് നോ, സം ഹൗ ഹി ഫെൽറ്റ് ആൻഡ് ഹി ജസ്റ്റ് ടോൾഡ് മീ മേക്ക് ആർട്ട് ആസ് യുവർ കരിയർ എന്ന് എഴുതി എനിക്ക് തന്നു. അതിനുശേഷം പിന്നെ സിനിമയിൽ വരുമ്പോൾ നമുക്ക് കോളേജിൽ വന്ന സമയത്ത് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഹി മേഡ് ഇറ്റ് എ പോയിന്റ് ടു കം വിത്ത് മീ ടു ദ കോളേജ് പ്രിൻസിപ്പൽ. അത് എൻ്റെ എൻ്റെ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ ഗുരു തന്നെയായിരുന്നു ഈ കോളേജ് പ്രിൻസിപ്പളും കൂടി. അപ്പോൾ ഹി കെയിം വിത്ത് മീ, അവിടെ പോയി സാറിൻ്റെ അടുത്ത് പറഞ്ഞു അറ്റൻഡൻസ് കൊടുക്കണം, ബിക്കോസ് ഷീ ഈസ് വെരി ഷീസ് എ ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ്, അവൾ ഭയങ്കര ടാലൻറ്റഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് അറ്റൻഡൻസ് കൊടുക്കണം. അവൾ തിരിച്ച് വന്ന് അവൾ എക്സാം എഴുതിക്കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതിലാണ് അവർ രണ്ട് കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞു ഐ കുഡ് ആക്ട് ഇൻ.